നമ്മളെ ഈ മലബാറിൻ്റെ വിത്തരണം കിളക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആനയോ പന്നിയോ ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ മാറി തൊട്ടിങ്ങനെ വന്നിക്കും. ഇവേ നിങ്ങളിങ്ങനെ കാവലും പേരിയായിട്ട് നിൽക്കണം. വടക്കേ മലബാറിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തനത് കലാരൂപമാണ് തെയ്യം. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ നമ്പ്യാർ, തിയാർ, വാണിയാർ, മണിയാനി സമുദായങ്ങളുടെ കാവുകളിലോ തറവാട്ട് വീടുകളിലോ ആണ് ഈ അനുഷ്ഠാന കല പ്രധാനമായും അവതരിപ്പിക്കുന്നത്. നാനൂറ്റി 456 തെയ്യങ്ങളുണ്ട്. അതിൽ കൂടുതലും പുരുഷന്മാരാണ് അവതരിപ്പിക്കുന്നത്. തെയ്യാട്ടക്കാലം മലയാളം കലണ്ടറിൽ തുലാം 10 ആരംഭിച്ച് 7 വരെ നീണ്ടു നിൽക്കും. ഐത്തം കൽപ്പിച്ചവനെ കൈകൂപ്പി നിർത്തിച്ച മധുര പ്രതികാരമാണ് ഓരോ തെയ്യവും. പിന്നെ കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലയിലെ തെയ്യത്തിൻ്റെ സ്ഥലമാണ്. പക്ഷേ അങ്ങ് തിരുവിതാംകൂർ അങ്ങോട്ടില്ല, കോഴിക്കോട് ഇപ്പുറം മാത്രമേ ഈ തെയ്യത്തിൻ്റെ ഈ തെയ്യം എന്ന് പറയുന്നത് പിന്നെ കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയാണ് തെയ്യത്തിൻ്റെ കൂടുതൽ. മൂന്ന് വർഷം കൂടുമ്പോൾ ആദിവാസികൾ തെയ്യം കെട്ടിയാടുന്ന കണ്ണൂർ ജില്ലയിലെ നടുവിൽ ശ്രീവനദുർഗാ ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. ഇത് പിന്നെ ഈ ആദിവാസി സമൂഹം കരിമ്പാലർ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം. അവർ അവരുടെ കൃഷി സംരക്ഷണത്തിന് വേണ്ടി ആരാധിച്ചു വന്നിരുന്ന ഒരു ദേവത സംഘ ഒരു ഒരു കൂട്ടമായിരുന്നു. വളരെ ആദ്യകാലത്ത് ഇവരുടെ പൊനങ്കൊത്തി കൃഷി ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ കൃഷി സംരക്ഷണത്തിനാണ് ഈ ദേവതമാരെ ഇവർ ആരാധിച്ചു വരുന്നത്. അപ്പോൾ കൃഷിയൊക്കെ വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് തന്നെ കളത്തിൽ തിറ എന്ന പേരിലാണ് ഈ എല്ലാ ദേവതകളെയും ദേവി ദേവന്മാരെ കൂട്ടിയിട്ടുള്ള ഈ ആരാധന നടത്തുന്നത്. പിന്നെ കാവ് പഴയ പുരാണ കാവ് വടക്കേറ്റ് തെയ്യത്താരാന്ന് ഈ തെയ്യത്തിൻ്റെ പേര് ആ പടവിലെത്തിച്ചാർ. പിന്നെ 9 തെയ്യം ഇവിടെ ഉള്ളത്. പാടിമല ദൈവത്താർ, കൊടക്കേറ്റ് ദൈവത്താർ, ചെമ്പിലോട്ട് ഭൂതം, ചെമ്പിലോട്ട് ഭഗവതി, അന്തിത്തറ, ഉതിരാല ഭഗവതി, കരിങ്കാളി, ആലക്കുന്ന് ചാമുണ്ടി, കരിങ്കാളി ഭഗവതി, ആലക്കുന്ന് ചാമുണ്ടി, ഇങ്ങനെയുള്ള തെയ്യക്കൊലങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത്. ഇപ്പോൾ 2 കഴിഞ്ഞ് 3 രണ്ടു വർഷം ഇടവിട്ടുള്ള ഓരോ വർഷങ്ങളിലുമാണ് കളിയാട്ടം നടക്കുന്നത്. നമ്മളെ കാരണന്മാർ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുനടന്നതാണ്. ഐതിഹ്യത്തിൽ ഞങ്ങൾ ആദിവാസികളാണ്, ഞങ്ങളാണ് ഇത് ചെയ്യുന്നത്. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുണ്ട്. പൊലിയനുണ്ട്, വേട്ടുവാനുണ്ട്, പിന്നെ കുറിച്ചറുണ്ട്, അങ്ങനെ എല്ലാ ആൾക്കാരുണ്ട്. ഞങ്ങൾ അവർക്കൊന്നും ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നമ്മളിത് എസ് ടി വിവാസപ്പെട്ട കരിമ്പാല സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പം നമുക്ക് ഇതിനെല്ലാം ക്ഷേത്രത്തിലെല്ലാം ഇങ്ങനെയുള്ള അടിയന്തരം കഴിക്കാനും സ്വന്തം വീട്ടിലായാലും നമുക്ക് കഴിക്കാൻ കഴിയും. കനലെരിയും കണ്ണുകൾ, അലറിയാൽ 8 നടുങ്ങും, മനുഷ്യച്ചങ്ങല തകർത്തെറിയുന്ന കരുത്തൻ, കെട്ടുപള്ളിപ്പുറവും അറക്കവില്ലും തകർത്ത് പുരപ്പുറത്തേറി നൃത്തം ചെയ്യുന്ന രസികൻ, കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലം പ്രദേശങ്ങളിലെ ആദിമ ജനസമൂഹമായ കരിമ്പാലന്മാരുടെ ഉപാസനാമൂർത്തിയായ ഒരപൂർവ തെയ്യക്കോലമാണ് ചെമ്പിലോട്ട് ഭൂതം. ഏറ്റവും ഇതിൽ ഏറ്റവും ആകർഷിക്കപ്പെടുന്ന തെയ്യം എന്ന് പറഞ്ഞാൽ ഈ ചെമ്പിലോട്ട് ഭൂതം എന്ന് പറഞ്ഞിട്ടൊരു തെയ്യം. അതൊരു സങ്കല്പം, അത് ഈ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെങ്കിലും ഇവരത് തെറ്റിദ്ധരിക്കുകയാണ്, ഇത് കൃഷി നശിപ്പിക്കാൻ വേണ്ടി വരുന്നതാണെന്നില്ല. ആദിവാസികൾ ഇങ്ങനെ ചങ്ങല കെട്ടി തടുത്തു വെച്ചു.
കങ്ങള കെട്ടി തടുത്തിട്ട് പണത്തിൽ പണമായിട്ട് പണത്തിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബലപ്രയോഗം തന്നെ വേണ്ടി വന്നു. ബലപ്രയോഗത്തിൽ ആൾ പിന്നെ ഇതൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് ദേഷ്യം വന്നിട്ടാണ് കൂടി കുറേ പുറത്തേക്ക് പാഞ്ഞു കയറുന്നത്. വളരെ ആകർഷണമായ മറ്റു പല സ്ഥലങ്ങളിലും ഇല്ലാത്ത ഒരു അപൂർവ ഇതിലുള്ള ഒരു തെയ്യം. അത് നല്ല കാണാനും കണ്ണിനും നല്ലൊരാളുള്ള ഒരു കാഴ്ചയാണ്. കരിമ്പാലരുടെ കൃഷിഭൂമിയുടെ കാവൽക്കാരനാണ് ചെമ്പിലോട്ട് ഭൂതം. പുനം നെല്ല് കൊയ്ത്തു കഴിഞ്ഞാൽ കുടിലുകളിൽ നെൽക്കറ്റകൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു പണ്ട്. ഇത് കവരാൻ എത്തുന്നവരെ പിടികൂടാനായി മെതിയുത്സവം എന്ന ചടങ്ങും നടത്താറുണ്ടായിരുന്നു. ഈ ചടങ്ങിന്റെ ഓർമ്മ പുതുക്കലായാണ് ചെമ്പിലോട്ട് ഭൂതമെന്ന തെയ്യക്കോലത്തിന്റെ വരവ്. മൂതല്ല, മൂത ഇങ്ങനെയല്ല ഉണ്ടാകുന്നത്. ഇത് ചെമ്പിലോട്ട് വീരൻ, അത് മൂതത്തിപ്പെടില്ല. മൂതം എന്ന് പറഞ്ഞാൽ അതിന് കെട്ടിയടിക്കാൻ കഴിയില്ല, നമ്മളിങ്ങനെ കോലം ധരിച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഇത്. ഇത് കെട്ടിയടിക്കുന്നത്. ഏ കുഞ്ഞാമ, കുഞ്ഞാമ ബാങ് നോക്കി. ഈ വിത്തുമ്പളയും കാക്കാനാണ് ആ മുടി, നിങ്ങളുള്ള മുടി എടുത്ത് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആദിവാസികൾ വിത്ത് അഴിവെല്ലാം പെട്ടി തെളിച്ച് ഇതാക്കുമല്ല. അത് അവർക്ക് അതിനെ പാലേരും പരിക്കറ്റിയും വെക്കണം. അതിന് യാന ഇങ്ങനെയുള്ള മൃഗങ്ങളിലും കയറുമ്പോഴാണ് ഈ ഭൂതസ്ഥനെ വിളിച്ച് പറഞ്ഞത്, നിങ്ങളിതിന് കാവലും പേരി നിൽക്കണം. നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ, അപ്പോൾ ഇത് കാവലും പേരി നിൽക്കണം. അതിനാണ് ഇയാളെ നിർത്തിയത്. അയാൾ അതേപോലെ ചെയ്യുന്നുണ്ട്. പള്ളിപ്പുറത്തു വാഴപ്പോള കൊണ്ട് മറ്റ് ഭഗവതികൾ തട്ടായിട്ട് വെക്കുന്നില്ല. അതേപോലെ ക്ഷേത്ര രൂപത്തിൽ പിന്നെ ഉള്ളിൽ ഇതിൻ്റെ ക്ഷേത്രം ഉണ്ട് തന്നെ, പുറത്തും ഇതുപോലെ പള്ളിപ്പുറം എന്ന് പറഞ്ഞ ഇത് കുത്തി അതിന് മുന്നിലാണ് ഈ മുതിർച്ചകളിലും വെക്കുക. അത് അത്ര ശുദ്ധിയോട് ഏഴ് ദിവസത്തെ വ്രതത്തോട് കൂടിയിട്ട് നിന്ന് ആ വ്രതം അനുഷ്ഠിച്ച് അവർ തന്നെയാണ് ഉണ്ടാക്കുക. അത് നമ്മൾ അഞ്ച് ദിവസം വെറുതെ എടുക്കണം. അഞ്ച് ദിവസം രാത്രി, അഞ്ച് ദിവസം പകൽ. ഭക്ഷണം മീൻ കൂട്ടിക്കോളാം, പഴഞ്ചോറും തിന്നോളാം. പിന്നെ കടയിൽ പോയിട്ട് അങ്ങനെ മറ്റേ ചേട്ടനോ മാപ്പിള്ളൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ അതിന് ചുറ്റും കാര്യമുണ്ട്. ആ കാരണം തന്നെ ഒരു ഓലിൻ്റെയും ധരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ചുറ്റുമുള്ള ആളെ നിർത്തും, ഞാനടക്കം. നമ്മളിങ്ങനെ ഈനാടുക്കായിരിക്കുള്ളു വലിക്കാൻ ഒരു കാരണവശാലും വിടാൻ പാടില്ല. Thank you.
പള്ളിപ്പുറം പൊളിക്കുന്ന അതിന് വേറെ കുത്താത്തത് കൊണ്ടാണ്, വേറെ തന്നെ അത് കാണാത്തത് കൊണ്ട് അതിന് മുകളിലൊരു ഇത് വെക്കുന്നുണ്ട്. സങ്കല്പരോലിയും വാഴക്കോളിയും വെക്കുന്നുണ്ട്. അത് ഇവരെ സ്വത്ത് കൊണ്ട് വീടുകളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഇതില്ലേ, നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ നമ്മൾ സമ്പാദ്യങ്ങൾ സൂക്ഷിച്ച് വെക്കൂലേ, അതുപോലെയാണ് കരുതുന്നു. അപ്പോൾ അതിൽ നിന്ന് അത് എടുക്കലാണ്, അത് ഇവർ തടഞ്ഞ അത് എടുക്കാൻ വരുന്നാണെന്ന് വിചാരിച്ചിട്ട് ഇവർ തടയുന്നു. ഇവർ തടഞ്ഞത് കൊണ്ട് അത് തട്ടി നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ചെമ്പിലോട്ട് ഭൂതം എന്ന് പറയുന്നത്. ആദ്യം കണ്ടപ്പോൾ ഭയം കൊണ്ട് പിന്നെ ഇത് പുറപ്പുറത്ത് കയറി ഇത് നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് മനസ്സിലാകുന്നു ഇവർക്ക് ഇത് ശൈവാം ശാന്തെന്ന്. അപ്പോൾ ഇവർ ആരാധന ഉണ്ട് അതിന് മുന്നേ, ശിവനെ ആരാധിക്കുന്ന കൂട്ടത്തിലാണ്. അയാളെ ഉക്കാരാത്, അതുകൊണ്ടാണ് ഇതിന് വണ്ടേ കയറുന്നു. പല ഗോഷ്ടിയും കാണിക്കും നമ്മൾ തൃപ്തി പറത്തുന്നത്. നമ്മൾ അതോ കച്ചിയെല്ലാം കണ്ടിട്ടില്ലേ, അതെല്ലാം ഭാര്യ മുഖത്ത് കയറിയാണ് നമ്മൾ എറിയും. അങ്ങനെ കുറേ കളിക്കും. കതിര് നമ്മൾ താഴെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോന്ന് ഇറങ്ങി വരുന്നു. പ്രീതിപ്പെടുത്തിയിട്ട് ഇത് തരാമെന്ന് പറഞ്ഞിട്ട് പ്രീതിപ്പെടുത്തുന്ന സമയത്താണ് ഇറങ്ങി വരുന്നത്. അല്ലാതെ അതിന് മുമ്പ് കംപ്ലീറ്റ് നശിപ്പിക്കും ഇവരെല്ലാത്തിനും ഈ തടഞ്ഞ ദേഷ്യത്തിന്. ഏറെ നേരത്തെ അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ ശാന്തനാകുന്ന ചെമ്പിലോട്ട് ഭൂതം പുരപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങും, എന്നിട്ട് ഭക്തരെ അനുഗ്രഹിക്കും. ശേഷം അണിയറയിലെത്തി മുടിവെച്ച് ചെമ്പിലോട്ട് ഭഗവതിയായും ഇതേ കോലക്കാരൻ തന്നെ വീണ്ടും അരങ്ങിലെത്തും. പിന്നെ അയാ ആ വ്യക്തി തന്നെ അടുത്ത് ഭഗവതിയായിട്ട് ഇറങ്ങി വരുന്നു മാത്രമേ ഉള്ളൂ. അതായത് ശിവൻ തന്നെ അർദ്ധനാരീശ്വരനാണല്ല, അതുകൊണ്ട് ആ ഒരു വ്യക്തി തന്നെ ചെയ്യുന്നു. ശിവൻ തന്നെ ശിവനും പാർവതിയുണ്ട് എന്നില്ല അല്ല. അതുകൊണ്ട് ഇത് നടുവിൽ എന്ന് പറയുന്ന ഈ സ്ഥലം പോലെ തന്നെ ഇവിടെ ആലഞ്ചേരി കണ്ടെന്ന് പറഞ്ഞ് അന്ന് അറിയപ്പെടുക, ഇത് തെയ്യത്തിൻ്റെ ഭാഷയിൽ. ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഈ തെയ്യമുള്ളൂ. അവിടുത്തെ ജന്മാവകാശികളാണ് ഞങ്ങൾ. നമുക്കൊരു ഏരിയ ഉണ്ട്, ഓരോ മലയനായാലും വണ്ണാനായാലും ഓരോ ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് വെള്ളാട് ദേവസ്വത്തിൻ്റെ പരിധിയിൽ പെടുന്ന എല്ലാ മൊത്ത ഏരിയയും അവിടെയുള്ള ക്ഷേത്രങ്ങളും ഞങ്ങളാണ് നടത്തേണ്ടത്. നമുക്ക് ജന്മനാ കിട്ടുന്ന ഇതാണ് ജന്മാധികാരം എന്ന് പറയും. അതിപ്പോൾ നമ്മളെ അവകാശത്തിൽപ്പെട്ടു. അപ്പം നമുക്കാവുന്നത് നമ്മൾ കഴിക്കും, മറ്റ് നമ്മൾ മറ്റുള്ള ആൾക്കൊണ്ട് ചെയ്യിക്കും. ഞങ്ങൾ രണ്ട് മരുമക്കളും ഒരു മകനും മൂന്നാളും ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് തെയ്യമുണ്ട്, അപ്പം മറ്റുള്ളവരെയും കൂട്ടും. പണ്ട് മാമരങ്ങളായി വളർന്ന് മാനം മുട്ട നിന്ന ചില മനുഷ്യരുടെ ചങ്കുറപ്പിന്റെ കഥകളാവാം. എല്ലുപൊക്കിയ ഗോപുരങ്ങൾ കണക്കിന് അവർ ഉയർക്കുമെന്നും കല്ലുപാകിയ കോട്ട പോലെ ഉണർന്ന് നേരിടുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാകാം. കുപ്പമാടക്കുഴിയിൽ നിന്നും സർവവ്യൂഹമൊരുക്കി നിങ്ങളുടെ നേർക്ക് പത്തിയെടുത്തിരച്ചു വരുമെന്ന മുദ്രാവാക്യം വിളിയാകാം. കാട്ടുതീയായി പടരുന്ന പൊരിയാകാൻ കലകൾക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണത് സാധിക്കുക?